കോൺഗ്രസ് നേതാവ്, അതായത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവായിട്ടുള്ള റോബർട്ട് വദ്ര, അയാൾ ബിക്കാനീറിൽ ഭൂമി വാങ്ങിക്കൂട്ടിയ ഒരു വലിയ സംഭവം ഉണ്ടായിരുന്നു. ബിക്കാനീർ ഭൂമി ഇടപാട് ഒരു വലിയ കടുംവെട്ട് കൊള്ളയായി മാറിയിരുന്നു. ഇതിനെതിരെ രാജസ്ഥാൻ സർക്കാർ, നേരത്തെ രാജസ്ഥാൻ സർക്കാർ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. അതനുസരിച്ച് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടർ ഈ റോബർട്ട് വദ്രയെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തപ്പോൾ, ബിക്കാനീറിൽ ഇയാൾ 2 ഗ്രാമങ്ങൾ വാങ്ങാനുള്ള പണം, ആ പണത്തിൻ്റെ ഉറവിടത്തെ സംബന്ധിച്ച് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇയാളോട് ആരാഞ്ഞപ്പോൾ ഇയാൾ പറയുന്നത്, റോബർട്ട് വദ്ര പറയുന്നത്, തനിക്ക് ഈ ബിക്കാനീറിൽ ഭൂമി വാങ്ങാനുള്ള പണത്തിൻ്റെ ഉറവിടം സംബന്ധിച്ച് എവിടെ നിന്നാണ് തനിക്ക് ഈ പണം ലഭിച്ചതെന്ന് ഓർമ്മയില്ല എന്ന ഒരു തൊടുനായം പറഞ്ഞ് റോബർട്ട് വദ്ര എന്ന ഒരു കൗതുകകരമായ വാർത്ത, അതേപോലെ ഗുരുതരമായ ഈ അഴിമതി അത്രത്തോളം മറച്ചു വെക്കുന്ന തരത്തിൽ വളരെ കൃത്യമായി നേരത്തെ പറഞ്ഞു പഠിച്ച പോലത്തെ ഒരു മറുപടിയാണ് റോബർട്ട് വദ്ര എന്ന കാട്ടുകള്ളൻ നടത്തിയിരിക്കുന്നത് എന്നതാണ് ഇപ്പോൾ നമുക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട, അതായത് കേവലം 5-6 വർഷങ്ങൾക്ക് അപ്പുറം ഇന്ത്യ അടക്കി ഭരിച്ചുകൊണ്ടിരുന്ന ഒരു ഇന്റർനാഷണൽ കോൺഗ്രസ് എന്ന ആ കോൺഗ്രസ് എന്ന പാർട്ടിയുടെ അമരത്തുള്ള ഒരു കുടുംബത്തിൻ്റെ മരുമകനാണ് ഈ റോബർട്ട് വദ്ര. ഇയാൾ രാജസ്ഥാനിലെ ബിക്കാനീരിലെ 2 ഗ്രാമങ്ങളാണ് ഇയാളുടെ ഹോസ്പിറ്റാലിറ്റി ഗ്രൂപ്പിന് വേണ്ടി ഇയാൾ വാങ്ങിയത്. ആ ഇയാൾ ഡയറക്ടറായിരിക്കുന്ന ആ കമ്പനി വാങ്ങിയ ആ 2 ഗ്രാമങ്ങളിൽ അത് വാങ്ങാൻ ഉപയോഗിച്ച ആ പണത്തിൻ്റെ ഉറവിടം എവിടെ എന്ന് എൻഫോഴ്സ്മെൻ്റ് ചോദിച്ചപ്പോൾ ഈ കമ്പനി ഡയറക്ടർ പറയുന്നു അത് തനിക്ക് അറിയില്ല എന്ന്. എന്തൊരു മണ്ടത്തരമാണ്! അരിയാഹാരം കഴിക്കുന്ന ആരെങ്കിലും ഈ ഒരു മൊഴി വിശ്വസിക്കുമോ എന്നതാണ് നമുക്കിപ്പോൾ ചോദിക്കാനുള്ളത്. അതായത് ഇയാൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സമൂഹത്തിലെ ഉന്നത സ്ഥാനത്തുള്ള ഒരു വ്യക്തി കൂടിയാണ് ഇയാൾ. മാത്രമല്ല ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി, അതേപോലെ തന്നെ രാഹുൽ ഗാന്ധിയുടെ സഹോദരി സോണിയാഗാന്ധിയുടെ മകൾ, രാജീവ് ഗാന്ധി എന്ന മുൻ പ്രധാനമന്ത്രിയുടെ മകൾ, ഇന്ദിരാഗാന്ധിയുടെ മരുമകൾ ചെറുമകൾ, ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് റോബർട്ട് വദ്രയ്ക്ക് ഈ ഇത്തരത്തിലുള്ള അനധികൃതമായിട്ടുള്ള പണസമ്പാദനത്തിന് യാതൊരു തടസ്സവും ഉണ്ടാവില്ല, ഒരു പ്രയാസവും ഉണ്ടാകില്ല എന്ന കാര്യം. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് തനിക്ക് വ്യക്തമായി ഈ പണത്തിൻ്റെ ഉറവിടം എവിടെയെന്ന്, ബിക്കാനീറിൽ ഭൂമി വാങ്ങിക്കാൻ ഉപയോഗിച്ച പണത്തിൻ്റെ ഉറവിടം എവിടെയെന്ന് വ്യക്തമായി ഓർമ്മയില്ല എന്ന് റോബർട്ട് വദ്ര പറഞ്ഞിരിക്കുന്നത്. വിഷയത്തിൽ CBIയും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. റോബർട്ട് വദ്ര ബിക്കാനീറിൽ ഗജനീർ, ഗോയൽറി എന്നീ 2 ഗ്രാമങ്ങളാണ് വാങ്ങിയത്. എന്നാൽ ഗൂഗിൾ മാപ്പ് വഴിയാണ്, എന്നാൽ ഗൂഗിൾ മാപ്പ് നോക്കിയല്ലേ ഓരോരുത്തർ സ്ഥലം വാങ്ങുന്നത്. ഇയാൾ എന്തൊരു മണ്ടത്തരമാണ് ഈ പറയുന്നത്! ഇയാൾ ഒരു, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, അരിയാഹാരം കഴിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യൻ ഈ ഇയാളുടെ ഈ മൊഴി വിശ്വസിക്കുമോ? ഗൂഗിൾ മാപ്പ് നോക്കിയാണ് താൻ ഈ സ്ഥലം വാങ്ങിയത്. അത് വാങ്ങാനുള്ള പണം ലഭിച്ചത് സംബന്ധിച്ച് തനിക്ക് കൃത്യമായി അറിയില്ലെന്നാണ് റോബർട്ട് വദ്ര മറുപടി പറഞ്ഞിരിക്കുന്നത്. 2017 രാജസ്ഥാൻ സർക്കാരാണ് കേസ് CBI അന്വേഷണത്തിന് വിടുന്നത്. സ്കൈലൈറ്റ് ഹോസ്പിറ്റാലിറ്റി പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ഡയറക്ടറാണ് ഈ റോബർട്ട് വദ്ര. ഇതിനുവേണ്ടിയാണ് ഈ ബിക്കാനീറിൽ ഭൂമി ഇടപാട് നടത്തിയത്. കമ്പനിക്കായി തുച്ഛമായ തുക നൽകി 2 ഗ്രാമം തന്നെ ഇവർ സ്വന്തമാക്കുകയായിരുന്നു. ഗജ്നീർ, ഗോയൽറി എന്നീ 2 ഗ്രാമങ്ങൾ 2010 വെറും 72 ലക്ഷം രൂപ മാത്രം നൽകിയാണ് സ്കൈലൈറ്റ് ഗ്രൂപ്പ് വാങ്ങിയത്. 2 ഗ്രാമങ്ങൾ വെറും 72 ലക്ഷം രൂപ നൽകി റോബർട്ട് വദ്ര ഡയറക്ടറായിരിക്കുന്ന സ്കൈലൈറ്റ് എന്ന കമ്പനി വാങ്ങിയിരുന്നു. എന്നാൽ 2012 ഇത് 5.15 കോടിക്കാണ് മറിച്ച് നൽകിയത്. ഇത്തരത്തിൽ ലഭിച്ച പണം ഉപയോഗിച്ച് ദില്ലി സുഖ്വിഹാറിൽ വദേരയുടെ കമ്പനി വീടും വാങ്ങിയിട്ടുണ്ട് എന്ന കാര്യം ഒക്കെ വ്യക്തമായി വന്നുകൊണ്ടിരിക്കുന്നു. അതേസമയം സ്കൈലൈറ്റിൽ ഓഹരി നിക്ഷേപമുള്ള റോബർട്ട് വദേരയുടെ അമ്മ മൗറീൻ വദേരയും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തെങ്കിലും ഇവരിൽ നിന്ന് കാര്യമായ ഒരു വിവരവും ലഭിച്ചിട്ടില്ല എന്ന സൂചനയാണ് ലഭിക്കുന്നത്. കാരണം ഇവരുടെ ഈ മകൻ ഡയറക്ടറായിട്ടുള്ള കമ്പനിയിൽ ഓഹരി നിക്ഷേപമുള്ള മൗറീൻ വദേരയും ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഈ ഒരു വിഷയത്തിൽ ചോദ്യം ചെയ്തിരുന്നു. സ്കൈലൈറ്റ് ഗ്രൂപ്പിൽ 1% ഓഹരി മാത്രമാണ് മൗറീന് ഉള്ളത്. ബാക്കി 99% കൊലയോടെല്ലാം കൂടെ അങ്ങ് വിഴുങ്ങിയില്ല റോബർട്ട് വദ്ര. 99% വിഴുങ്ങിയിട്ട് 1% ഓഹരി നിക്ഷേപം അമ്മയുടെ പേരിലുമാക്കിയിട്ടുണ്ട്. അതേസമയം ബിക്കാനീറിൽ ഭൂമി വാങ്ങിയത് സംബന്ധിച്ചുള്ള പണം ചിലപ്പോൾ കമ്പനിയുടെ വരുമാനം ഉപയോഗിച്ച് ആയിരിക്കാം, കൃത്യമായി അറിയില്ല എന്ന് തന്നെയാണ് റോബർട്ട് വദ്ര മൊഴി നൽകിയിരിക്കുന്നത്. കാരണം ഇത്ര വലിയ വരുമാനമുള്ള കമ്പനിയുടെ ഡയറക്ടറാണ് റോബർട്ട് വദ്ര എന്ന എൻഫോഴ്സ്മെൻറ്റ് പോലും ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. എന്തായാലും പ്രിയങ്ക ഗാന്ധിയുടെ
ഭർത്താവ് റോബർട്ട് വദ്ര കുരുക്കിൽ നിന്ന് കുരുക്കിലേക്ക് ചാടിക്കൊണ്ടിരിക്കുകയാണ്. ഇയാൾക്കെതിരെയുള്ള കുറുക്ക് മുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുരുക്ക് മുറുകുന്നു എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുക. കാരണം സി ബി ഐയും എൻഫോഴ്സ്മെൻറ്റും സംയുക്തമായി ഇയാൾക്കെതിരെ അന്വേഷണം നടത്തുന്നുണ്ട്. എന്നാൽ ഇയാൾ കുടുങ്ങുമെന്ന കാര്യത്തിൽ ഏകദേശം ഉറപ്പായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് പരസ്പര വിരുദ്ധമായ ഇത്തരത്തിലുള്ള മൊഴികൾ ഇയാൾ പറയുന്നത്.